നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും വലിയ തിരിച്ചടി. ആം ആദ്മി പാർട്ടിയുടെ എം പി ആയ രാഘവ് ചദ്ധയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഖാലിസ്ഥാൻ അനുകൂലിയായ ബ്രിട്ടീഷ് വനിതാ എം പിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെയാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. രാഘവ് ചദ്ധയ്ക്ക് തീവ്ര സിഖ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം കൂടി ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ബ്രിട്ടീഷ് എം പി ആയ പ്രീത് കൗർ ഗില്ലുമായിട്ടായിരുന്നു രാഘവ് ചദ്ധയുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ രാഘവ് ചദ്ധ തന്നെ ഇവരുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയുണ്ടായി. ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ എം പി ആയ ഈ പ്രീത് കൗർ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾക്ക് വേണ്ടിയൊക്കെ നിരവധി വേദികളിൽ ശബ്ദിച്ചിട്ടുള്ള ആളാണ്. അവർ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താറുണ്ട്. ഖാലിസ്ഥാൻ വാദത്തെ അനുകൂലിക്കുന്ന, ഖാലിസ്ഥാനികൾക്ക് ഒത്തുചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭരണപക്ഷത്തുള്ള ഒരു എം പി തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ രാജ്യസഭാ അംഗമായ രാഘവ് ചദ്ധയുടെ നടപടി അതീവ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളിലാണ് സംശയം ഉയരുന്നത്. ആഗോള ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച ചർച്ചകളാണ് നടന്നത് എന്നായിരുന്നു ബ്രിട്ടീഷ് എം പിയുടെ പ്രതികരണം. പക്ഷേ ഇതിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ എം പി ആയ രാഘവ് ചദ്ധയെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. ന്യൂസ് ഡെസ്ക്, സിറ്റി മലയാളം.